എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ കോട്ടയം ജില്ലയിൽ പിഴക എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. പാല തോട്ടുപുഴ കോട്ടയം റൂട്ടാണ്. ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വീടിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് അങ്ങനെ നോക്കാം. ഇതാണ് നമ്മുടെ വീട്. ഈ വീടിന്റെ ഉടമസ്ഥനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ജോസഫ്. ജോസഫ്. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ്? ഇത് 1550 സ്ക്വയർ ഫീറ്റ് ആണ്. പടിഞ്ഞാറോട്ട് ദർശനത്തിലാണ്. അതുപോലെ മെറ്റീരിയല് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതും ഫുള്ള് തേക്കരാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കട്ടിലൊക്കെ ആഞ്ഞിലേല് ബാക്കി ഡോറോ കാര്യങ്ങളെല്ലാം നാടൻ തേക്ക ചെയ്തിരിക്കുന്നതാണ്. ഇത് മറ്റേ റോഡിൽ നിന്ന് എത്ര ദൂരം? ഇത് ഹൈവേ പാലാതൊടുപുഴ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു 400 മീറ്റർ കഷ്ടി ഉള്ളു വീട്ടിലേക്ക് വരാൻ. പിന്നെ ഇത് ഇഷ്ടംപോലെ ജലലഭ്യത ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത്. വെള്ളം ഇഷ്ടംപോലെ ഉണ്ട്. കിണർ നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. ഈ രണ്ട് വീടിന്റെയും നിറച്ചും വെള്ളമുണ്ട്. കിണർ അത്ര വലിയ താഴ്ചയുണ്ട്? അത് കിണർ ഒരു 12.5-13 പോലൊക്കെ താഴ്ചയുണ്ട്. അത് പകുതി മണ്ണ് ബാക്കി പകുതി പാറയാണ്. പൊട്ടിച്ച് നമ്മൾ തന്നെ എടുത്തതാണ്. ഈ ഇത് നിങ്ങൾക്ക് ബസ് റോഡിൽ നിന്ന് കയറുന്ന പഞ്ചായത്ത് റോഡാണ്? പഞ്ചായത്ത് റോഡ് കഴിഞ്ഞ് നമ്മുടെ സൈറ്റിന്റെ ഇങ്ങോട്ട് വരുന്നു മാത്രം പ്രൈവറ്റ് റോഡാണ്. അതിനെല്ലാം കൂടുതൽ ആവാസ കാര്യങ്ങളെല്ലാം വീടുകളിലോട്ടെല്ലാം പകുതി പഞ്ചായത്ത് റോഡിൽ നിന്നാണ് നമ്മൾ. ഇത് കൃത്യമായിട്ട് ഇത് ഇപ്പം മാനത്തൂരാണോ? ഇത് മാനത്തൂർ ഇടവകയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഇതിന്റെ നമ്മുടെ വീടിന്റെ ബാക്കി തന്നെ സെമിനാരിയുടെ സ്ഥലമാണ്. അവിടെ കുർബാനയൊക്കെ ഉണ്ട്. കുർബാന കൂടാനൊക്കെ താല്പര്യമുള്ള രാവിലെ അവിടെ വേണം കൂടാൻ. അല്ലെങ്കിൽ മാനത്തൂർ ഇടവക മാനത്തൂർ സ്കൂൾ പള്ളിയിലോട്ട് പോകണം. പള്ളിയിലേക്ക് ജസ്റ്റ് 1 കിലോമീറ്റർ താഴെ സെമിനാരിയാണോ? ഇത് നമ്മുടെ പറമ്പേന്റെ ഈ വീടിന്റെ ബാക്കി ബാക്കി സൈഡാണ്. അതായത് 8-5 ഏക്കർ സ്ഥലം കിടക്കുന്നതാണ്. സെമിനാരിയാണ്. അവിടെ ഒന്നും കുർബാനയുണ്ട്. അടുത്തുള്ളവരൊക്കെ അവിടെ പോകും. നാത്തൂര് മാനത്തൂർ വഴി പോകും. നമുക്ക് ഈ വീടിന്റെ അളവ് നോക്കണ്ടല്ലോ. അത് ടി വി സ്റ്റാൻഡാണ്. ടി വി ഒക്കെ വെക്കാനുള്ളതാണ്. ചെറിയ കബോർഡ് പോലെ ഇത് തടിയൊക്കെ തേക്കേലാണ്. അത് ഗ്രാനൈറ്റ് ഡൈനിങ് ഹാൾ. ഈ ബെഡ്റൂം എത്ര? 10-12 അല്ലേ? കമ്പ്യൂട്ടർ ബാത്റൂമാണ്. ഡ്രസ്സിംഗ്
ഈ ബെഡ്റൂം 12 by 12 ആണ്. അടുക്കള ഏതിന് കൊടുക്കുന്നവരാണ്? ഇത് പത്രമൊക്കെയുള്ള മോട്ടറിന്റെ അടിയിൽ കിടക്കുന്ന മോട്ടർ അല്ലേ? ഇത് പുകയില്ലാത്ത അടുപ്പാണ്. ഇത് തുറക്കാന്നാണ്, ചാരമൊക്കെ വരി കളയാൻ വേണ്ടി കംപ്ലൈന്റ് പോയത്. അത് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് സാറേ. ഇത് തുണി ഇളക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കല്ല് പിടിച്ചിരിക്കുന്നത് നല്ല കരിങ്കല്ലാണ്. നമ്മളിപ്പോൾ ഈ പെരയുടെ ടെറസറിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഈ പെര എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് 1550 സ്ക്വയർ ഫീറ്റ്. 1550 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് 1550. ഇത് 10.5 സെന്റ് സ്ഥലം. 10.5 സെന്റ് സ്ഥലം. മൂന്ന് ബെഡ്റൂമോ മൂന്ന് ബാത്റൂമോ അറ്റാച്ച്ഡ്. അറ്റാത്ത ഒരിക്കലും പറ്റിയില്ലാത്തതാണ്. പിന്നെ ഹൈവേന്ന് ഇത്ര ദൂരമുള്ളൂ. നമ്മള് ചോദിക്കുന്ന വില നമ്മൾ 60 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ അത് നെഗോഷ്യബിൾ ആണ്. എന്റെ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാം. ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുക. താങ്ക് യു. തൊടുപുഴ പാല കോട്ടയം ഹൈവേയിൽ നിന്ന് 400 മീറ്റർ മാറിയാണ് ഈ വീടിരിക്കുന്നത്. അത് ആ റോഡിൽ നിന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് 400 മീറ്റർ മാറിയാണ് ഈ വീടിരിക്കുന്നത്. നല്ലൊരു മനോഹരമായ സ്ഥലമാണ്, ശാന്തമായ സ്ഥലമാണ്. ആർക്കും വന്നാലും കണ്ടാൽ ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണ്. ഈ വീടിന്റെ മുറ്റത്ത് തന്നെ 3 വീടുണ്ട്. ഒന്നത് അതൊരു വീടാണ്, അതിനപ്പുറത്ത് വേറൊരു വീടുണ്ട്. അത് പണി തീർന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ 2 വീട് പണിയാനുള്ളതാണ്. ആ വാട നിൽക്കുന്ന ഇടം. പിന്നെ അവിടെ അങ്ങേറ്റത്തൊരു വീട് പണിത് വെച്ചിട്ടുണ്ട്. ആ പൊങ്ങി നിൽക്കുന്ന സീ റൂഫ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീടുകൾ വരാനുള്ളതാണ്. അങ്ങനെ ഒരു 4-5 വീട് ഇവിടെ ഈ വട്ടത്തിൽ വരുന്നതാണ്. എല്ലാം നല്ല നല്ല വീടുകളാണ് പണിതേക്കുന്നത്. ഓരോരുത്തർ സ്ഥലം മേടിച്ച് പണിയുന്നതാണിത്. ഇത് മാത്രമാണ് ഒരാൾ പണിതിട്ട് വിൽക്കാനിട്ടേക്കുള്ളൂ. ഈ വീടെല്ലാം മില്ല പോലെയാണ് പണിത് വെച്ചേക്കുന്നത്. എല്ലാവരും നല്ല നല്ല വീടുകൾ മാത്രമേ പണിതിട്ടുള്ളൂ.
നല്ലൊരു പ്ലോട്ടുകളാണ്. ഇനി രണ്ട് പ്ലോട്ടും ഇതിൻ്റെ അകത്ത് കൊടുക്കാനുണ്ട്. അതാരും ഒന്ന് മേടിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ പരം മേടിക്കുന്നവർക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത പ്ലോട്ട് കൊണ്ട് വേണമെങ്കിൽ മേടിക്കാം. അതായത് പല ആൾക്കാരും വന്ന് നോക്കുന്നുണ്ട്. കച്ചവടമായിട്ടില്ലെന്നാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ളത്.